ഇപ്പൊ ചൈനയെ പറ്റി പറഞ്ഞത് ചൈനയെ പറ്റി പ്രകീർത്തിക്കാനല്ല, ചൈനയിൽ ഇന്നുണ്ടാവുന്ന വസ്തുതകളെ വിവരിക്കാനാണ്. അത് ഇന്ന് ഇന്ത്യക്ക് പാഠം പഠിക്കാനുണ്ട്. ആ പാഠം ഇന്ത്യൻ സ്ഥിതിഗതികളുടെ അടിസ്ഥാനത്തിൽ പാഠം പഠിച്ച് നടപ്പിലാക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനം, അവർ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു ഒരു മോഡറേറ്റ് പ്രോസ്പെറസ് കൺട്രിയാണ് രാജ്യമാകും, മിതമായ അഭിവൃദ്ധി രാജ്യം ആകാനായി. 2021 ഷീ ജിൻപിങ് പറഞ്ഞു മറ്റേ ദാരിദ്ര്യം പൂർണ്ണമായി തുടച്ചു നീക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ജിൻപിങ് മാത്രമല്ല പറഞ്ഞത്, വേൾഡ് ബാങ്ക് അഭിപ്രായപ്പെട്ടേ ലോകത്താകെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ചൈനയുടെ പങ്ക് 70%. ആ നിലയിൽ ദാരിദ്ര്യം തുടച്ചു മാറ്റാൻ കഴിഞ്ഞു. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിപ്രായമുണ്ട് വേൾഡ് ബാങ്കിൻ്റെ, ലോകത്താകെയുള്ള ബുദ്ധിമുട്ടും ക്ലേശവും അനുഭവിക്കുന്ന പട്ടിണിക്കാരിൽ 60% ഇന്ന് ഇന്ത്യയുടെ ഷെയറാണെന്നാണ്. ഈ നിലയിൽ ചൈന പുരോഗമിച്ചു. അതുമാത്രമല്ല, ഇന്നിപ്പോൾ കോവിഡിൻ്റെ കാര്യത്തിൽ 115 രാജ്യങ്ങൾക്ക് വാക്സിൻ നൽകുന്നുണ്ട്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് 142 രാജ്യങ്ങൾക്കാണ് സഹായം നൽകുന്നത്. അവിടെ 1999 ലോകത്തിലെ ഏറ്റവും വലിയ കടക്കാരനായിരുന്നു ചൈന. വേൾഡ് ബാങ്കിൻ്റെ ഒരു സംഘടനയായ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻ്റ് അസോസിയേഷൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും അതിൻ്റെ നേതാക്കന്മാരും പറഞ്ഞത് ഇന്നിപ്പോൾ പ്രാവർത്തികമാകാൻ. മുമ്പ് കോൺഗ്രസ് ഗവൺമെൻറ് ക്ഷമിച്ചു, ഇപ്പോൾ BJP ഗവൺമെൻറ് ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണ്, കൂടിയാലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം യുദ്ധത്തിലൂടെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നം തീർക്കാനാവില്ല, സർവനാശമായിരിക്കും അതിൻ്റെ ഫലം. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്കപ്രശ്നം മാത്രമല്ല, മറ്റ് ലോകത്തിലെ വിഷയങ്ങളും യുദ്ധത്തിലൂടെ പരിഹാരം കാണാനാവാത്തതാണ്. ഇക്കാര്യത്തിൽ എന്താ വേണുഗോപാലനും ബാക്കിയുള്ള നേതാക്കന്മാരുടെ അഭിപ്രായം? ഈ നിലയിൽ തീർക്കാനാവാത്തതാണ്. വേണുഗോപാലൻ്റെ ഏറ്റവും വലിയ വിമർശനം, അമേരിക്കയെ വെല്ലുവിളിക്കാൻ തക്കവണ്ണം ചൈന കരുത്താർജിക്കുന്നു എന്ന പരാമർശത്തോടാണ്. കടുത്ത അമേരിക്കൻ പക്ഷപാതമാണ് അത്തരത്തിൽ അതിനെ വിമർശിക്കുന്നത്. ഞങ്ങൾ ഉള്ള യാഥാർത്ഥ്യം, ലോകയാഥാർത്ഥ്യം, ആ യോഗ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഇന്ത്യക്ക് എന്താണ് പഠിക്കാനുള്ളത്, പഠിച്ച് മുമ്പോട്ട് നീങ്ങാനാവണം. ആ ശ്രമമാണ് ഞങ്ങൾ ഈ പാർട്ടി കോൺഗ്രസ്സുകളിൽ നടത്തുന്നത്. അതുമാത്രമല്ല, ഞാൻ കോട്ടയത്ത് മറ്റൊരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. ഞങ്ങളുടെ ഈ പാർട്ടി സമ്മേളനങ്ങൾ ഏറ്റവും വലിയ ജനാധിപത്യ വേദിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നയങ്ങളാകെ തീരുമാനിക്കുന്നത് പാർട്ടി അംഗങ്ങളാണ്, നേതൃത്വമാകെ തീരുമാനിക്കുന്നത് പാർട്ടി അംഗങ്ങളാണ്. അതിനുള്ള വേദിയാണ് ഞങ്ങളുടെ പാർട്ടി സമ്മേളനങ്ങൾ.